നമസ്കാരം, ജി എസ് വി വാർത്തകളിലേക്ക് സ്വാഗതം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ വുമൺസ് ഡേയോടനുബന്ധിച്ച് കർമ്മ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചു. ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികളാണ് നമ്മുടെ മുമ്പിൽ. 40 വർഷമായി ജയശ്രീ മാഡം ഇവിടെ സന്നിഹിതയാണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുരയ്യ ടീച്ചറും ഇവരെ ഒരിക്കലും. എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ വ്യക്തിത്വം അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഒരു നാടിനെ മുഴുവൻ ചേർത്ത് തന്നെ ആരോഗ്യ മേഖലയിൽ തന്റേതായ വ്യക്തി ചെയർമാൻ പ്രജിത മേഡവും ഒരാളാണ്. അതുപോലെ സെന്റ് ആൻഡ്രൂസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വൈകരിച്ച് മുനിസിപ്പാലിറ്റി delivering a speech is like delivering a baby. Easy to conceive but difficult to deliver. മനസ്സിലെ ആശയങ്ങൾ മുഴുവൻ ഇവിടെ തുറന്നു പറയണമെങ്കിൽ I have to prepare myself. I'm happy for this felicitation. I don't know whether I deserve it or not. Whatever. ബാക്കിയുള്ള ഇനിയുള്ള വർഷങ്ങൾ കൂടെ വടകരക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ സേവനം എൻ്റെ കഴിവനുസരിച്ച് പ്രയോഗിച്ചു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മലബാർ ഗോൾഡ് അവരുടെ ബിസിനസ്സിനപ്പുറം വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി വിവിധങ്ങളായ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈയിടെ ഇനി കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു ആൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും എനിക്കൊരു വീട് വെക്കാനുള്ളൊരു 3 സെൻറ് സ്ഥലം വാങ്ങിത്തന്നാൽ മലബാർ ഗോൾഡിൻ്റെ ആളുകൾ എനിക്കൊരു വീടുണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് അറിവ് പല വിധത്തിലായിട്ടുണ്ട്. ഞങ്ങളെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഞങ്ങളെ ഓർമ്മിപ്പിച്ച് ഞങ്ങളെ വിളിച്ച് ഇവിടെ ആദരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്, അപ്പോൾ തന്നെ ഒരു വനിതയാണെന്ന് ഞാൻ ഓർത്തു. നിങ്ങളുടെ ഈ മലബാർ ഗോൾഡ് ഒരു മഹാ സംരംഭം തന്നെയാണ്. ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാനത്തിൽ നിങ്ങൾ ധാരാളം വനിതകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ അവരെ കൂടി ഷെയർ ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്കും ഒരു ജീവിതം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവരുടെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും ലോക പ്രശസ്തി കൈവരിക്കാനും അത് മാനവകുലത്തിന് തന്നെ ഒരു അനുഗ്രഹമായി മാറാനും ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മലബാർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ താഴേത്തട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ബിസിനസ് എന്നതിലുപരി താഴേക്കടയിലുള്ള ആളുകൾക്ക് വളരെയേറെ സഹായം എത്തിക്കുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ഗ്രൂപ്പിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം ഇന്ന് ലോകമെമ്പാടും വനിതാ ദിനമായി ആചരിക്കുമ്പോൾ തീർച്ചയായും വനിതാ ദിനമെന്നാൽ വനിതകൾക്കുള്ള ഒരു ദിനമല്ല, മറിച്ച് ഈ എല്ലാ ദിനങ്ങളിലും ഈ സമൂഹത്തിൽ പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട എല്ലാ തരത്തിലും അംഗീകരിക്കപ്പെടേണ്ട ഒരാളാണ് സ്ത്രീ എന്നുള്ളത്. ഇവിടെ പറഞ്ഞ മറ്റു വ്യക്തികളും പറഞ്ഞതുപോലെ എപ്പോഴും ഒരു താഴെത്തട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മലബാർ ഗോൾഡ് ചടങ്ങിൽ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ, വാണിമൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചർ, ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത, സെന്റ് ആന്റണീസ് പ്രിൻസിപ്പൽ മരിയ ബെല്ല എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നിഷ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവ്യ ലക്ഷ്മി സ്വാഗതവും അനൂപ ബിനീഷ് നന്ദിയും പറഞ്ഞു. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.